अनुग्रहीत सम्मेलनत्तिल बहुमान व्यक्तित्व केरळ जनपक्ष समर गुरत्ज चैतन्य नल्कि केरळ इरकळाक्कप्पेट्टिरिक्कुन्न प्रतिसंधि प्रयास अनुभवन अत्ताणिकळाकुन्न विशिष्टर समर नायक केरळत्तिले विविध मेखल समर तीक्ष्णत अनुभवच समर पोरा सोलिडारिटी क्षण स्वीकृत सोलिडारिटी क्षण स्वीकृत वन सुहृत्तुक्कळे सहोदरन्मारे सहोदरिकळे കരുണ്യവാനും കരുണാനിധിയുമായ പടച്ച തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ നമ്മിലും നമ്മുടെ നാടിലും എപ്പോഴും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് സമരത്തെക്കുറിച്ചും സമര സമൂഹങ്ങളെക്കുറിച്ചും നമ്മുടെ പൊതുസമൂഹത്തിലുള്ള വിലയിരുത്തൽ വികസനത്തിന്റെ വഴിമുടക്കുകളാണ് അവർ എന്നതാണ് കേരളത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് സമരങ്ങളെയും നമ്മുടെ മുഖ്യധാര പൊതുബോധം എപ്പോഴും വിലയിരുത്തുന്നത് വികസന വിരുദ്ധമായും പൊതുസമൂഹത്തിന്റെ സൗകര്യങ്ങളെ ഇടങ്ങൂരിടുന്ന അത് തകർക്കുന്ന കരടുകളുമായാണ് തീർച്ചയായും കേരളത്തിലെ സമര സമൂഹങ്ങളുടെ ശബ്ദത്തിനെ വികസനത്തിന്റെ വിരുദ്ധമായ മുദ്രാവാക്യമല്ല ഉള്ളതെന്നും ഇന്ന് നിലനിൽക്കുന്ന വികസനത്തിന് അപ്പുറത്ത് ചിന്തിക്കുന്ന ഈ മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കുന്ന മറ്റൊരു ബദൽ കാഴ്ചപ്പാടാണ് സമരങ്ങളിലൂടെ അവർ ഉയർത്തുന്നത് എന്ന തിരിച്ചറിവാണ് കഴിഞ്ഞ 3 ദിവസമായി എറണാകുളം ടൗൺഹാളിൽ സോളിഡാരിറ്റി സംഘടിപ്പിച്ച വികസന ഫോറത്തിന്റെ തുടർച്ചയായി കേരളത്തിൽ സമര സമൂഹത്തെയും സമര നായകന്മാരെയും അണിനിരത്തിക്കൊണ്ട് വമ്പിച്ച ജനപക്ഷ വികസന സമ്മേളനം നടത്തണം എന്ന തീരുമാനത്തിന്റെ പ്രചോദനം കേരളത്തിലെ സമര നായകന്മാർ അവരുടെ തീവ്രമായ പരിശ്രമങ്ങൾ കേരളത്തിന്റെ വികസനത്തെ തകർക്കുകയായിരുന്നില്ല മറിച്ച് അവർ കേരളത്തിന്റെ പച്ചപ്പിനെ കേരളത്തിന്റെ മണ്ണിനെ കേരളത്തിന്റെ വായുവിനെ കേരളത്തിന്റെ ഭൂമിയെ പ്രശാന്ത സുന്ദരമാക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നതിൽ വമ്പിച്ച പരിവർത്തനം വമ്പിച്ച ആത്മത്യാഗം നിർവഹിച്ചവരാണ് കേരളത്തിലെ സമര നായകന്മാരെന്നും അതുകൊണ്ടാണ് കേരളം ഇന്നും ഒരു ജനപക്ഷത്തെ നിലകൊള്ളാൻ സാധിച്ചത് എന്ന തിരിച്ചറിവാണ് ഈ ജനപക്ഷ വികസന സമ്മേളനത്തിൽ അവരെ ആദരിക്കുന്നതിന്റെ പ്രചോദനം തീർച്ചയായും അവർ ഉയർത്തുന്ന നമ്മൾ ഓരോരുത്തരും ഉയർത്തുന്ന ഈ ജനപക്ഷ വികസനം കാഴ്ചപ്പാട് നമ്മുടെ രാജ്യത്തിന്റെയും നമ്മുടെ സമൂഹത്തിന്റെയും പൊതു കാഴ്ചപ്പാടായി വികസിക്കുകയും ആ വികസന കാഴ്ചപ്പാടിനെ മേൽക്കൈ ലഭിക്കുകയും അങ്ങനെ നമ്മുടെ രാജ്യം നമ്മുടെ നാട് ഒരു ജനകീയമായ ഹിതത്തിനനുസരിച്ച് ഒരു സന്തുലിതമായ വികസന പരിപ്രേക്ഷ്യം ഉയർന്നു വരികയും ആ വികസന പരിപ്രേക്ഷ്യത്തിന് മേൽക്കൈ ലഭിക്കുകയും ലഭിക്കണമെന്ന സോളിഡാരിറ്റിയുടെ ആത്യന്തികമായ ആഗ്രഹം ഈ ജനപക്ഷ വികസന സമ്മേളനത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെടുകയും അതിന് കേരളത്തിലെ എല്ലാ മുക്കുമൂലകളിലേക്കും കൂടുതൽ വ്യാപകത്വം ലഭിക്കുകയും ചെയ്യണം എന്നതാണ് നമ്മുടെ ആഗ്രഹം തീർച്ചയായും ഈ ആശയം മുന്നിർത്തിക്കൊണ്ടുള്ള വിജലമായ പ്രഭാഷണങ്ങൾ ഈ വേദിയിൽ നടക്കും എന്നാണ് ഞാൻ കരുതുന്നത് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം ഈ പരിപാടിയെ ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയിലെ അറിയപ്പെട്ട അഭിഭാഷകനും
ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അറിയപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകനുമായ ബഹുമാനനായ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ അവരാണ്. വമ്പിച്ച അഴിമതി കഥകൾ, ജുഡീഷ്യറിയുടെ പിന്നിൽ നടക്കുന്ന അഴിമതികളും ഇന്ത്യയിലെ ജുഡീഷ്യറിയുടെ പിന്നിൽ നടക്കുന്ന ജുഡീഷ്യറിയുടെ കറപ്റ്റും പുറത്തു കൊണ്ടുവരുന്നതിൽ വമ്പിച്ച പങ്കുവഹിച്ച മഹത് വ്യക്തിത്വമാണ് പ്രശാന്ത് ഭൂഷൺ. അദ്ദേഹം നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മുടെ ജനപക്ഷ വികസന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രശാന്ത് ഭൂഷൺ അവരെ ഈ സമ്മേളനത്തിലേക്ക് സോളിഡാരിറ്റിയുടെ പേരിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ബഹുമാനായ ടി ആരിഫ് അലി സാഹിബ് അവരാണ്. അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ സോളിഡാരിറ്റിക്ക് വേണ്ടിയും ഈ വലിയ സദസ്സിന് വേണ്ടിയും സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ വേദിയിൽ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള സമരനായകന്മാരും നായികകളുമുണ്ട്. കേരളത്തിലെ യുവകേരളം അവരെ ആദരിക്കുകയാണ്. അവരുടെ പ്രവർത്തനങ്ങൾക്ക്, അവരുടെ സമരങ്ങൾക്ക്, അവരുടെ സമരങ്ങൾ കേരളത്തിന് നൽകിയ മഹത്തായ സംഭാവന ഇവിടുത്തെ പൊതുസമൂഹ മുഖ്യധാര മാധ്യമങ്ങൾ അവഗണിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ വർത്തമാന കേരളവും ഭാവി കേരളവും അവരെ വിസ്മരിക്കുക അസാധ്യമാണ്. ആ സമര പോരാളികൾക്ക് മുഴുവൻ പേർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. അവർക്ക് വേണ്ടി കേരളത്തിൽ സമര കേരളത്തിന്റെ ഈ ഐക്യദാർഢ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് ബഹുമാനായ ടി ടി ശ്രീകുമാർ അവർക്കാണ്. സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസറും കേരളത്തിലെ ജനകീയ സമരങ്ങളെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയും സൈദ്ധാന്തികമായി അതിനെ പിന്തുണക്കുകയും എഴുതുകയും സമരങ്ങൾക്ക് സജീവ സാന്നിധ്യവുമായ ടി ടി ശ്രീകുമാറിനെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഈ സദസ്സിന് വേണ്ടി സ്വാഗതം ആശംസിക്കുകയാണ്. ഈ ജനപക്ഷ വികസന സമ്മേളനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് അസിസ്റ്റന്റ് അമീർ ബഹുമാനായ പ്രൊഫസർ കെ എ സിദ്ദീഖ് സാഹിബ് സിദ്ദീഖ് ഹസൻ സാഹിബ് അവരാണ്. പ്രൊഫസർ കെ എ സിദ്ദീഖ് ഹസൻ സാഹിബിനെ ഈ വേദിയിൽ ഇരിക്കുന്ന ആളുകൾക്കോ ഈ സദസ്സിനോ പരിചയപ്പെടുത്തേണ്ടതില്ല. സോളിഡാരിറ്റി രൂപീകരണത്തിലും സോളിഡാരിറ്റിയെ വളർത്തുന്നതിലും വമ്പിച്ച പങ്കുവഹിച്ച ബഹുമാനായ പ്രൊഫസർ കെ എ സിദ്ദീഖ് ഹസൻ സാഹിബ് ദേശീയ തലത്തിൽ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി, പാവപ്പെട്ട ഇന്ത്യയിലെ ദരിദ്ര ജനങ്ങളോടികൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വരുന്ന ദരിദ്രരെ, വിശേഷിച്ച് വടക്കേ ഇന്ത്യയിലെയും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലെയും ജനങ്ങളുടെ വിമോചനത്തിന്, ദാരിദ്ര്യമോചനത്തിന് വേണ്ടിയും സാംസ്കാരികമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും ഉയർത്തി എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി, അവരെ ഒരു നല്ല മനുഷ്യരാക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. ബഹുമാനായ പ്രൊഫസർ കെ എ സിദ്ദീഖ് ഹസൻ സാഹിബിനെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് പി മുജീബ് റഹ്മാൻ അവരാണ്. അതുപോലെ തന്നെ സോളിഡാരിറ്റിയുടെ തുടക്കം മുതൽ എപ്പോഴും എപ്പോഴും ഒപ്പം നിന്ന, അതിന്റെ പേരിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ബഹുമാനായ സി ആർ നീലകണ്ഠൻ അവരാണ്. അവർക്ക് സോളിഡാരിറ്റിയുടെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന മറ്റു വ്യക്തിത്വങ്ങൾ എസ് ഐ ഒവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഷിഹാബ് പൂക്കോട്ടൂരും സോളിഡാരിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഷഫീഖ് സാഹിബ് അവരുമാണ്. സോളിഡാരിറ്റിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ അവർക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഈ സദസ്സിലും ഈ വേദിയിലും ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ അണിചേർന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഒരുപാട് സമയമില്ലാതെ നമ്മുടെ പരിപാടിക്ക് പങ്കെടുക്കുവാൻ വന്നെത്തിച്ചേർന്ന ഫസൽ ഗഫൂറിനെ പോലെയുള്ള ഒരുപാട് ഒരുപാട് വ്യക്തിത്വങ്ങൾ വേദിയിലും സദസ്സിലുമായി അണിചേർന്നിട്ടുണ്ട്. അവരുടെ പേര് പറയുക എന്നത് സമയദൗർബല്യം കൊണ്ടും ഈ സമ്മേളനത്തിന്റെ ഇപ്പോൾ സാഹചര്യം കൊണ്ടും അനുചിതമാണ് എന്ന് ഞാൻ കരുതുന്നു. അത്തരം വന്നു ചേർന്ന
സോളിഡാരിറ്റിയുടെ ഒരു ഫോൺ കോൾ കൊണ്ട്, സോളിഡാരിറ്റി പ്രവർത്തകരുടെ എലിയക്ഷണം കൊണ്ട്, സോളിഡാരിറ്റി പ്രവർത്തകരുമായുള്ള ബന്ധം കൊണ്ട് മാത്രം, ചിലപ്പോൾ ഞങ്ങളുടെ വിളി ചില തിരക്കുകൾ കൊണ്ട് മറന്നുപോയിട്ടും ഈ സദസ്സിൽ, ഈ സ്റ്റേജിൽ, ഇതിന്റെ പരിസരങ്ങളിൽ വന്ന് ഞങ്ങളോട് സഹകരിക്കുന്ന മുഴുവൻ വ്യക്തിത്വങ്ങളെയും സോളിഡാരിറ്റി ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കാം. അവരുടെ ഇത്തരത്തിലുള്ള പിന്തുണയും സഹകരണവുമാണ് ഏതാനും വർഷങ്ങൾ കൊണ്ട് കേരളത്തിലെ ശ്രദ്ധേയമായ ഒരു യുവജന പ്രസ്ഥാനമായി സോളിഡാരിറ്റിക്ക് മാറാൻ സാധിച്ചത്. ഈ വേദിയിലിരിക്കുന്ന, ഈ സദസ്സിലിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഹൃദയം നിറഞ്ഞ ഭാഷയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട്, ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ.